നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇടതു വലത് മുന്നണികളെ ഞെട്ടിപ്പിച്ച് സുരേഷ് ഗോപി ജയിച്ചത് തടയിടാൻ വീണ്ടും നീക്കം. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജിയിൽ ബിജെപി നേതാവ് സുരേഷ് ഗോപിക്ക് ഹൈക്കോടതി നോട്ടീസ്. മൂന്നാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് നോട്ടീസിലുള്ളത്. സുരേഷ് ഗോപി ജനപ്രാതിനിധ്യ നിയമത്തിലെ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് കാണിച്ചാണ് ഹർജി. ശ്രീരാമന്റെ പേരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ബിജെപി ദേശീയ ഉപാധ്യക്ഷനായ എ പി അബ്ദുള്ളക്കുട്ടി വോട്ട് ചോദിച്ചു. മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. സുഹൃത്ത് വഴി സുരേഷ് ഗോപി പെൻഷൻ വാഗ്ദാനം ചെയ്തുവെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. രാജ്യസഭാ എം പി എന്ന നിലയിൽ കിട്ടുന്ന പെൻഷൻ തുകയിൽ നിന്ന് ചിലർക്ക് പണം കൈമാറിയെന്നും ഹർജിയിൽ പറയുന്നു. സാമൂഹിക മാധ്യമ പോസ്റ്റുകളും ദൃശ്യങ്ങളും ഉൾപ്പെടെ രേഖകൾ ഹർജിയുടെ ഭാഗമായി സമർപ്പിച്ചു. തൃശൂരിലെ എ ഐ വൈ എഫ് നേതാവിന്റെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുകയായിരുന്നു. അട്ടിമറി വിജയമാണ് തൃശൂരിലെ സുരേഷ് ഗോപി നേടിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരനും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറുമായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. കേരളത്തിലെ ഏക ബി ജെ പി എം പി ആയി തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതോടെ കേന്ദ്രമന്ത്രി സ്ഥാനവും കിട്ടി. മൂന്നാം മോദി ക്യാബിനറ്റിൽ സഹമന്ത്രിമാരായി സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ് സ്ഥാനമേറ്റത്. നേരത്തെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ വൈസ് ചെയർമാനായിരുന്നു ജോർജ് കുര്യൻ. ക്രിസ്ത്യൻ ന്യൂനപക്ഷ പ്രതിനിധി എന്ന നിലയിലാണ് ജോർജ് കുര്യന് ക്യാബിനറ്റിൽ അംഗത്വം കിട്ടിയത്. തൃശൂർ എടുത്തത് മുതൽ ഉറപ്പിച്ചതായിരുന്നു സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം. എന്നാൽ പലതരം അഭ്യൂഹങ്ങളും സംശയങ്ങളും ശക്തമായിരുന്നു. ഇതോടെ സിനിമ ചെയ്യാനായി തൽക്കാലം ക്യാബിനറ്റ് പദവി വേണ്ടെന്ന നിലപാടിലായിരുന്നു സുരേഷ് ഗോപി. ഒടുവിൽ ദില്ലിയിൽ നിന്നും നേരിട്ട് മോദിയുടെ വിളിയെത്തിയതോടെ സുരേഷ് ഗോപി കേന്ദ്ര ക്യാബിനറ്റിലേക്ക് എത്തുകയായിരുന്നു. 74,686 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം. അതേസമയം സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത്. പൂരവുമായി ബന്ധപ്പെട്ട ആരോപണം സംബന്ധിച്ച് ഒറ്റത്തന്തയ്ക്ക് പിറന്നവന്മാരുണ്ടെങ്കിൽ കേസ് സി ബി ഐ അന്വേഷണത്തിന് വിടണമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രിക്കോ സി പി എമ്മുകാർക്കോ ധൈര്യമില്ല എന്ന് വി ഡി സതീശൻ വിമർശിച്ചു. സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങിയ സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഒറ്റത്തന്തയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കേസ് സി ബി ഐ അന്വേഷണത്തിന് വിടാനായിരുന്നു സുരേഷ് ഗോപിയുടെ വെല്ലുവിളി. മുഖ്യമന്ത്രിയോടായിരുന്നു പ്രതികരണം. ബി ജെ പി നേതാക്കന്മാരുടെ ആരോപണത്തിന് മറുപടി പറയില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഏതെങ്കിലും സി പി എംകാരൻ കേന്ദ്രമന്ത്രിയോട് താൻ എന്തൊരു ധിക്കാരമാണ് പറഞ്ഞതെന്ന് ചോദിച്ചോ? ഞങ്ങൾ ചോദിക്കുന്നു, എന്ത് ധിക്കാരമാണ് ഈ കേന്ദ്രമന്ത്രി പറഞ്ഞത്? ഈ ഭാഷയിലാണോ കേന്ദ്രമന്ത്രി സംസാരിക്കുന്നത്? ഇതെന്താ സിനിമയോ? കേന്ദ്രമന്ത്രിയെക്കുറിച്ച് പറയാൻ സി പി എമ്മിനെ മുട്ടുവിറയ്ക്കുമെന്നും വി ഡി സതീശൻ പരിഹസിച്ചു. ചിലക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷനിൽ സംസാരിക്കുമ്പോഴായിരുന്നു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളോട് സുരേഷ് ഗോപി പ്രതികരിച്ചത്. പൂരത്തിനിടെ താൻ പൂരനഗരിയിൽ ആംബുലൻസിൽ വന്നിട്ടില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഇത് സംബന്ധിച്ച യാഥാർത്ഥ്യം അന്വേഷിക്കുന്നതിന് ഒറ്റത്തന്തയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കേസ് സി ബി ഐ അന്വേഷണത്തിന് വിടണമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.